ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അക്ഷയ ശൈലേഷ്. അപ്പൊ ഇതൊരു ട്രാവൽ അപ്ഡേറ്റ് വീഡിയോ തന്നെയാണ്. അപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് രണ്ട് ഫീഡ്ബാക്ക് ഉണ്ട്. അതായത് അബുദാബിയിൽ എത്തിയ ഒരാളുടെ ഫീഡ്ബാക്കും ദുബായിൽ എത്തിയ ഒരാളുടെ ഫീഡ്ബാക്കും കൂടി കണ്ടായിരുന്നു. അതിന്റെ ബേസിസിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അബുദാബിയിലോട്ടുള്ള ഫ്ലൈറ്റ് ഇന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞ പ്രോസസ്സ് പോലെ തന്നെ, അബുദാബിയിലോട്ട് വരുന്ന ആളാണെങ്കിൽ ആദ്യം ICA അപ്രൂവൽ ഉണ്ടോ നോക്കുക. അതായത് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എമിറേറ്റ്സ് ഐഡിയും കൊടുത്തിട്ട് നിങ്ങൾ അപ്രൂവൽ ഉണ്ടോ നോക്കുക. അതായത് ഗ്രീൻ കളറിലാണോ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നോ നോക്കുക. ഇപ്പൊ ഗ്രീൻ കളറിലെ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് ട്രാവൽ ഏജൻസിയെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ PCR ടെസ്റ്റ് എടുക്കുക. ട്രാവൽ ഏജൻസി 48 മണിക്കൂർ മുമ്പ് PCR ടെസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ ICAന്റെ സൈറ്റിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്റ്റെപ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, അത് അപ്ലൈ ചെയ്തതിന് ശേഷം QR കോഡ് വരുന്നുണ്ടോ ഇല്ല എന്ന്. അപ്പോൾ ചില ആൾക്കാർക്ക് QR കോഡ് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അബുദാബിയിൽ എത്തിയ ആ ആള് പറഞ്ഞു, ചില ആൾക്ക് QR കോഡ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അതൊന്നും എയർപോർട്ടിൽ ചോദിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ട്രാവൽ ഏജൻസി ആയിട്ട് കൺഫേം ചെയ്തായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് അത് തന്നെയാണ്, QR കോഡ് എല്ലാവർക്കും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ICA അപ്രൂവൽ ഗ്രീൻ ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, നിങ്ങൾ എല്ലാ കാര്യവും ട്രാവൽ ഏജൻസി ആയിട്ട് ഡബിൾ ചെക്ക് ചെയ്യുക. എന്താ വെച്ചാൽ, അവർക്ക് എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടാവും. അവർ ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫീഡ്ബാക്ക് ഒക്കെ നേരിട്ട് കിട്ടാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കൂടി ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ തിരക്കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അടുത്ത കാര്യം ഞാൻ പറഞ്ഞത് ദുബായിൽ എത്തിയ ഒരാളുടെ ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, ദുബായ് വീസക്കാർക്ക് മാത്രമേ ദുബായിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത ആൾക്കാരെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ചെന്ന് ആദ്യത്തെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ആള് പറഞ്ഞത് എന്താ വെച്ചാൽ, GDRFA അപ്രൂവൽ വേണം. ഈ ഗ്രീൻ ടിക്ക് മാത്രമല്ല, GDRFA എന്ന അപ്രൂവൽ കൂടി വേണമെന്നാണ് ആള് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 48 മണിക്കൂർ മുമ്പുള്ള PCR ടെസ്റ്റ് എടുത്ത് അത് GDRFA സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ അപ്രൂവലും കൂടി വേണമെന്നാണ് ആള് പറഞ്ഞേക്കുന്നത്. അല്ലാത്ത ആളെ തിരിച്ചയച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതും കൂടി നിങ്ങൾ ദുബായിലോട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ട്രാവൽ ഏജൻസി ആയിട്ട് കൺഫേം ചെയ്തിട്ട് വേണം പോവാൻ. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഇത് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ. പിന്നെ അടുത്തൊരു കാര്യം എല്ലാരും ചോദിച്ചതെന്ന് വെച്ചാല്, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ദുബായിലാണ്, എന്റെ ഞാനിപ്പോ നാട്ടിലാണ്, അപ്പോൾ എനിക്ക് പോവാൻ പറ്റുമോ? അതുപോലെ തന്നെ വൈഫ് ദുബായിലാണ്, ഞാനിവിടെ നാട്ടിലാണ്, പോവാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ലേഡി അവരുടെ രണ്ട് മക്കളുമായിട്ട് ദുബായിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവര് ഇന്ത്യൻ വാക്സിനാണ് എടുത്തത്. പക്ഷേ അവർ എയർപോർട്ടിൽ നിന്നും അവരുടെ ഹസ്ബൻഡിന്റെ വിസ എമിറേറ്റ്സ് കോപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് അവർ പോവാൻ അനുവദിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ഡിപ്പെൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പൊ തിരക്കൂട്ടി ടിക്കറ്റ് എടുത്ത് പോയാൽ ചിലപ്പോൾ അത് അനുവദിച്ചില്ലെങ്കിൽ അതൊരു റിസ്ക് ആണ്. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ അടുത്ത കാര്യം ക്വാറന്റൈനെ കുറിച്ച്, അബുദാബിയിലാണെങ്കിൽ ഇപ്പോൾ ബാച്ചിലേഴ്സ് ഒക്കെ പോവുകയാണെങ്കിൽ, ഫാമിലി അല്ലാത്തവർ പോവുകയാണെങ്കിൽ അവിടെ ഗവൺമെന്റ് ക്വാറന്റൈൻ ആണ്. അല്ലാത്ത ഫാമിലി ആണെങ്കിൽ സെൽഫ് ക്വാറന്റൈൻ അലോ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദുബായിലാണെങ്കിൽ PCR ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നവരെ മാത്രമേ സെൽഫ് ക്വാറന്റൈനിൽ നിന്നാൽ മതി, അത് കഴിഞ്ഞ് ക്വാറന്റൈനും ഒന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം, അല്ലാത്തത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. താങ്ക് യു.